കോൺഗ്രസ് അധ്യക്ഷ ഒപ്പിട്ട ഒരു പട്ടിക പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ചൊരു പൊതു ചർച്ച നടത്തേണ്ട ആവശ്യമില്ല അത് പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി അന്തിമമായിട്ട് പുറത്തിറക്കിയ ലിസ്റ്റാണ് അപ്പോൾ അത് അത് ഫൈനലാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ഓപ്പൺ ഡിസ്കഷൻ നടത്തേണ്ട കാര്യമില്ല ഏതായാലും ഒരു പൊതു ചർച്ച മൊത്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ സ്മൂത്തായിട്ട് പട്ടിക പുറത്തിറക്കായിരുന്നു ഈ പട്ടികയിൽ ഗ്രൂപ്പുണ്ടോ ഗ്രൂപ്പ് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും അല്ല ക്വാളിഫിക്കേഷനും അല്ല അതൊക്കെ കാലം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ഇന്നലെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് അങ്ങ് തുടക്കം മുതലേ പറഞ്ഞത് ഗ്രൂപ്പ് ഉണ്ടാവില്ല ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്നാണ് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറിച്ചാണ് ഇല്ല ഏതായാലും ലിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ലിസ്റ്റ് ഒരു പൊതു ചർച്ച വയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റിനെ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നു കാരണം അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ് അത് എനിക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പൊതു ചർച്ചയിലേക്ക് പോകുന്നത് കോഴിക്കോട് നിന്ന് ഭാരവാഹിയായിരിക്കുന്ന കെ ജയന്ത് കുറച്ചുകാലമായി പ്രവർത്തന രംഗത്തെ ഇല്ലായിരുന്നു ആരോപണമുണ്ട് അദ്ദേഹത്തൊക്കെ എങ്ങനെയാണ് ഈ ഭാരവാഹിത്വം അദ്ദേഹത്തിന് എന്താ അദ്ദേഹം അന്നൊരു ജോസ് കെ മാണിക്ക് രാജ്യസഭ കൊടുത്തതിന്റെ പേരിലാണ് അദ്ദേഹം അന്ന് രാജിവെച്ചത് അന്ന് ആദ്യത്തെ മാണി സാർ തിരിച്ചു വന്ന ആദ്യത്തെ കമ്മിറ്റിയിൽ ഞാനും പങ്കെടുക്കാതെ വിട്ടുനിന്നതും രാജ്യസഭ കൊടുത്തൊരു പ്രതിഷേധം കൊണ്ടാണ് മാണി സാർ വരുന്നതിന് ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് മാണി സാർ വന്നത് പക്ഷേ രാജ്യസഭ കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്നൊരു മുൻ പ്രസിഡന്റുമാരെയൊക്കെ ഒന്ന് ഇരുത്തി ഒരു വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ കൂടി ഇരുന്നൊരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഒഴിവാക്കേണ്ട പേരുകൾ ഏതൊക്കെയാണ് ആ യോഗത്തിൽ വെച്ചൊക്കെ ഒരു ചർച്ചയായിരുന്നു അതുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അനുകൂലിക്കുന്നില്ല അതേസമയത്ത് അച്ചടക്കം എനിക്കും ബാധകമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല